കോഴിക്കോട് പുലിക്കയത്ത് നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനമാകും. സമാപന ചടങ്ങ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പി വി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കയാക്കിംഗ് ഒക്കെ 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും സമാപനമാവുകയാണ്. എപ്പോഴാണ് സമാപന ചടങ്ങുകളൊക്കെ നടക്കുക? ഗുഡ് മോർണിംഗ് ഹിമ. കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലെ അക്ഷരാർത്ഥത്തിൽ വലിയ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടാണ് കയാക്കിംഗ് മത്സരം നടക്കുന്നത്. ഇത് 8ാം തവണയാണ് കയാക്കിംഗ് മത്സരം ഇവിടെ പുലിക്കയത്ത് നടക്കുന്നത്. നേരത്തെ ഈ 2 തവണ കോവിഡ് സാഹചര്യത്താൽ മത്സരം മാറ്റിവെച്ചിരുന്നു. രാജ്യത്തിനകത്തു നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 100 കണക്കിന് പേരാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പരിപാടിയുടെ ഭാഗമായി, ഈ മത്സരങ്ങളുടെ ഭാഗമായി, ഇന്നലെ എക്സ്ട്രീം സ്ലാലോം പ്രൊഫഷണൽ പുരുഷ വനിതാ വിഭാഗം സ്ലാലോം ഇൻ്റർമീഡിയറ്റ് മത്സരങ്ങൾ നടന്നിരുന്നു. ഇതിനകത്ത് സിംഗിൾ വിഭാഗത്തിൽ ഏതാണ്ട് 30ലധികം പേരാണ് മത്സരിച്ചിരുന്നത്. അതുപോലെ ഗ്രൂപ്പ് ഇനങ്ങളിലും 30 ടീമുകൾ മത്സരിച്ചിരുന്നു. 100ലധികം പേർ ഈ 3 ദിവസങ്ങളിലായി ഉള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ പുഴയുടെ തീരങ്ങളിലായി നിരവധി കാണികളും ഈ മത്സരത്തിന് ആവേശം പകർന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഇന്നലെ നടന്ന മത്സരങ്ങൾക്കകത്ത് എക്സ്ട്രീം സ്ലാലോം പ്രൊഫഷണൽ പുരുഷ വിഭാഗത്തിൽ ശുഭം കേവാദാണ് 1ാം സ്ഥാനം നേടിയത്. കുൽദീപ് സിംഗ് 2ാം സ്ഥാനവും അമിത് താപ്പ 3ാം സ്ഥാനവും നേടി. എക്സ്ട്രീം സ്ലാലോം പ്രൊഫഷണൽ വനിതാ വിഭാഗത്തിൽ ശിഖ ചൗഹാൻ 1ാം സ്ഥാനവും പ്രിയങ്ക റാണ 2ഉം ജാൻവി ശ്രീവാസ്തവ 3ാം സ്ഥാനം നേടിയിരുന്നു. ഇന്ന് രാവിലെ 9ന് ചാലിപ്പുഴയിൽ ഇൻ്റർമീഡിയറ്റ് ബോട്ടർ ക്രോസ് വിഭാഗ മത്സരവും 11 മണിക്ക് ഇരുവഞ്ഞിപ്പുഴയിൽ ഡൗൺ റിവർ മത്സരവും നടക്കുന്നുണ്ട്. വൈകിട്ടാണ് സമാപന ചടങ്ങ് നടക്കുന്നത്. തിരുവമ്പാടി ഇലന്തുകടവിൽ നടക്കുന്ന സമാപന ചടങ്ങ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും കഴിഞ്ഞ ഈ 3 ദിവസങ്ങളായി കോഴിക്കോടിൻ്റെ മലയോര മേഖല വലിയ ആവേശത്തിലാണ്. ഈ നേരത്തെ തന്നെ, അതായത് ഈ കയാക്കിങ്ങിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ പരിശീലനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ താരങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അത് ഇനിയുള്ള വർഷങ്ങളിലും വളരെ സജീവമായി തന്നെ ഈ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ടൂറിസം വകുപ്പിൻ്റെ ഉൾപ്പെടെ തീരുമാനം. ഹിമ. അതെ, കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് മലയോര മേഖല എന്തായാലും വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ കയാക്കിംഗ് മത്സരം എന്ന് പറയുമ്പോൾ അതൊരു ദൃശ്യ വിരുന്നു കൂടിയാണ്. അപ്പോൾ കാണികളൊക്കെ വലിയ രീതിയിലായിരിക്കും അല്ലേ ഉണ്ടാവുക അവിടെ ഈ ഒരു മത്സരങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ? ഇതൊരു സാഹസിക മത്സരം കൂടിയാണ്. കാരണം ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നവർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ പ്രൊഫഷണലായ താരങ്ങളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. അവരൊക്കെ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ മലയോര മേഖലയിലെ പുഴയുടെ പ്രത്യേകതയാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് മഴ പെയ്യും, ചില ഘട്ടങ്ങളിൽ വെള്ളം ഈ നദിയിൽ വെള്ളം കൂടും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ പല ഈ പരിശീലന കേന്ദ്രങ്ങളിലോ മത്സരം നടക്കുന്ന പുഴകളിൽ നിന്നും അത്തരമൊരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ സാഹസികമായ രീതിയിൽ ഈ മത്സരങ്ങൾ പങ്കെടുക്കാം എന്നുള്ളതാണ് ഈ നമ്മുടെ നാട്ടിലെ പുഴകളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ ഈ മത്സരം നടക്കുന്ന പുഴകളെക്കുറിച്ചുള്ള ഈ താരങ്ങളുടെ പൊതു അഭിപ്രായം. അതുകൊണ്ട് തന്നെ വളരെ സാഹസികമായാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അതീവ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നല്ല അതിമനോഹരമായ ദൃശ്യവിരുന്നു കൂടിയാണ് ഈ മത്സരങ്ങൾ. അത് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നവർ അതിൽ അവരൊക്കെ ഇത്തവണ വീണ്ടും വരും. അതോടൊപ്പം തന്നെ കൂടുതൽ കാണികൾ കൂടി ഈ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി മലയോര മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ശരി കുട്ടൻ, എന്തായാലും വ്യക്തമാണ്.